നമസ്കാരം. യാത്രക്കിടെ ബസ്സിൽ വെച്ച് ഉപദ്രവിച്ചയാളെ ഓടിച്ചു പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച യുവതിയായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിലെ താരം. കരിവള്ളൂർ കുതിരമല പി തമ്പാൻ പണിക്കരുടെയും ടി പ്രീതയുടെ മകൾ പി ടി ആതിരയാണ് ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും പുത്തൻ മാതൃക തീർത്തത്. കരിവള്ളൂരിൽ നിന്ന് കാഞ്ഞങ്ങാട് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ആതിരയ്ക്ക് ദുരനുഭവമുണ്ടായത്. ബസ്സിൽ നിന്ന് ഇറങ്ങിയോടിയ അക്രമിയെ കാഞ്ഞങ്ങാട് ടൗണിലൂടെ പിന്നാലെ ഓടിയാണ് ആതിര പിടിച്ചത്. പ്രതി മണിയാട്ട് സ്വദേശി രാജീവിനെ പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സ്വകാര്യ ബസ് പണിമുടക്കിയതിനാൽ ബസ്സിൽ നല്ല തിരക്കായിരുന്നു. നീലേശ്വരത്തെത്തിയപ്പോൾ ലുങ്കിയും ഷർട്ടും ധരിച്ച ഒരാൾ ആതിരയെ ശല്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ പലതവണ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അയാൾ അനുസരിച്ചില്ല. ബസ്സിലുള്ള മറ്റാരും പ്രതികരിച്ചതുമില്ല. ഉപദ്രവം തുടർന്നതോടെ പിങ്ക് പോലീസിനെ വിളിക്കാനായി ബാഗിൽ നിന്ന് ആതിര ഫോണെടുത്തു. അപ്പോഴേക്കും ബസ് കാഞ്ഞങ്ങാട് എത്തിയിരുന്നു. ഇതിനിടയിൽ അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു. എന്തുതന്നെ ആയാലും വിടില്ലെന്നുറപ്പിച്ച് ആതിര പിന്നാലെ ഓടി. കാഞ്ഞങ്ങാട് ടൗണിലൂടെ 100 മീറ്ററോളം പിറകെ ഓടി. രക്ഷപ്പെട്ടാൽ പരാതി നൽകുമ്പോൾ ഒപ്പം ചേർക്കാൻ അയാളുടെ ഫോട്ടോയും എടുത്തു. ഒടുവിൽ അയാൾ ഒരു ലോട്ടറി സ്റ്റാളിൽ കയറി ലോട്ടറി എടുക്കാനെന്ന ഭാവത്തിൽ നിന്ന സമയത്ത് ആരതി പിറകെ എത്തി സമീപ കടക്കാരോട് വിവരം പറയുകയും ചെയ്തു. എല്ലാവരും ചേർന്ന് അയാളെ തടഞ്ഞു വെച്ചു. പിങ്ക് പോലീസിനെയും വിവരമറിയിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ കാഞ്ഞങ്ങാട് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്തപ്പോഴാണ് മണിയാട്ട് സ്വദേശി രാജീവനാണെന്ന് വ്യക്തമാകുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം ആരതി പങ്കുവച്ചതോടെയാണ് ആരതിക്കുണ്ടായ ദുരനുഭവവും പോരാട്ടവും നാട്ടുകാരറിയുന്നത്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നിന്ന് കഴിഞ്ഞ വർഷം ബിരുദ പഠനം പൂർത്തിയാക്കിയ ആരതി കോളേജിലെ എൻ സി സി സീനിയർ അണ്ടർ ഓഫീസറായിരുന്നു. പകൽ സമയത്ത് യാത്രക്കാർ നിറഞ്ഞ ബസ്സിനുള്ളിൽ ഇങ്ങനെ ഉപദ്രവിക്കുന്നയാൾ ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് കണ്ടാൽ വെറുതെ വിടുമോ? അതിനാലാണ് പ്രതികരിച്ചത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ പ്രതികരിക്കണമെന്ന് ആരതി ധൈര്യത്തോടെയാണ് പറഞ്ഞത്. അതേസമയം ആരതിയുടെ ഈ പ്രവൃത്തിയെ അഭിനന്ദിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. നടി നവ്യ നായരും സോഷ്യൽ മീഡിയയിലൂടെ ആരതിയെ അഭിനന്ദിച്ചിരുന്നു. ആരതി മറ്റൊരെത്തി എന്ന് കുറിച്ചുകൊണ്ടാണ് ഉപദ്രവിച്ചയാളെ ഓടിച്ചിട്ട് പിടിച്ച വാർത്തയുടെ സ്ക്രീൻഷോട്ടും പങ്കുവച്ചായിരുന്നു നവ്യയുടെ അഭിനന്ദനം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.